നമസ്കാരം. റഷ്യയെയും റഷ്യൻ അധിനിവേശ ക്രിമിയയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ പാലത്തിനടിയിൽ തികച്ചും ദുരൂഹമായി ഉയർന്നു പൊന്തിയത് ഒരു കൂറ്റൻ തിരമാല. ഏതാനും നിമിഷങ്ങൾക്കകം കൂറ്റൻ സ്ഫോടനത്തിൽ പാലം തകരുകയും ചെയ്തു. പുടിന്റെ വിതരണ ശൃംഖല തകർക്കുന്നതിനായി യുക്രൈൻ ഒരു ബോട്ടോട്രോണോ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയതാകാം എന്ന സംശയം ബലപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ചുരുങ്ങിയത് 3 പേരെങ്കിലും മരണമടഞ്ഞ ഈ സ്ഫോടനം ഒരു ട്രക്ക് ബോംബ് ഉപയോഗിച്ച് നടത്തിയതാണെന്ന് റഷ്യ പ്രതികരിക്കുമ്പോഴും അതിന്റെ ഉത്തരവാദിത്തം ആർക്കെന്നവർ പറയുന്നില്ല. എന്നാൽ റഷ്യൻ പിന്തുണയുള്ള ക്രിമിയൻ പ്രാദേശിക പാർലമെന്റ് ഈ ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്ന് ആരോപിച്ചിട്ടുണ്ട്. പുടിന്റെ 70-ാം പിറന്നാളിന്റെ പിറ്റേന്ന് ഇന്നലെ അതിരാവിലെയാണ് സ്ഫോടനം അരങ്ങേറിയത്. പാലത്തിൽ കൂടുതൽ കർശനമായ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പുടിൻ പക്ഷേ ഈ ആക്രമണത്തോട് പ്രതികരിച്ചത്. പാലത്തിന്റെ സുരക്ഷയുടെ ചുമതല SFB ആയിരിക്കുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. തെക്കൻ യുക്രൈനിൽ നിന്ന് കിഴക്കൻ യുക്രൈനിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായ റഷ്യൻ സേനയ്ക്ക് ഏറ്റ മറ്റൊരു തിരിച്ചടിയാണ് കെർച്ച് ബ്രിഡ്ജിലെ സ്ഫോടനം. ഇത് ഭാഗികമായി തകർന്നതായി ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. 2018-ൽ പുടിൻ തന്നെയായിരുന്നു ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് റഷ്യൻ മാധ്യമങ്ങളിലെ സുപ്രധാന വാർത്തയായിരുന്നു അത്. അതിനിടയിൽ റഷ്യയിലെ ക്രാസ്നോഡർ മേഖലയിലെ സമീർ യൂസുബോവ് എന്ന 25-കാരന്റേതാണ് പാലത്തിൽ സ്ഫോടനത്തിന് കാരണമായ ട്രക്ക് എന്ന് റഷ്യൻ നിയമപാലകർ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. ആരായിരുന്നു ആ ട്രക്ക് ഓടിച്ചിരുന്നത് എന്ന കാര്യം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ സ്ഫോടനം നടക്കുന്നതിന് മുൻപായി പാലത്തിന്റെ അടിയിൽ ഉയർന്ന അസാധാരണമായ തിരമാല പാലം തകർത്തത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്രോൺ ഉപയോഗിച്ചോ ആകാമെന്ന സംശയവും ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ പാലം തകർക്കുമെന്ന യുക്രൈൻ സൈനിക കേന്ദ്രങ്ങൾ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല പാലത്തിലെ സ്ഫോടനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കീവ് ഔദ്യോഗികമായി ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അതേസമയം സെലൻസ്കിയുടെ അടുത്ത ഒരു അനുയായി പറഞ്ഞത് അധികം ആർക്കും ഇത്തരത്തിൽ വില കൂടിയ ജന്മദിന സമ്മാനം ലഭിക്കില്ല എന്നും പുടിൻ അതിനാൽ തന്നെ സന്തോഷവാനായിരിക്കും എന്നുമാണ്. ഗസൻ ലക്ഷ്യമാക്കി യുക്രൈൻ സൈന്യം മുന്നേറുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണം റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. റഷ്യൻ സൈന്യത്തിന് ആയുധങ്ങളും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഇനി ഏറെ കഷ്ടപ്പെടേണ്ടി വരും. പാലത്തിന്റെ ഒരു ഭാഗം കടലിൽ മുങ്ങി താഴ്ന്നു. മാത്രമല്ല ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്ന 7 ഓയിൽ ടാങ്കറുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. അടുത്ത 2 ആഴ്ചത്തേക്ക് ആവശ്യമായ ഇന്ധനം സംഭരിച്ചിട്ടുണ്ട് എന്ന് റഷ്യ അവകാശപ്പെടുമ്പോഴും ക്രിമിയയിൽ ഇന്ധനത്തിനായി വൻ ക്യൂ രൂപപ്പെടുകയാണ്. കരിങ്കടലിനെയും അസോവ് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കെർച്ച് കടലിടുക്കിന് കുറുകെ പണിത പാലം 2018-ൽ ഉദ്ഘാടനം ചെയ്തത്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ പാലമാണിത്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾക്ക് സൗകര്യമുള്ള പാലത്തിലെ റോഡുള്ള ഭാഗം തകർന്നിട്ടുണ്ട്. അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ തീർത്ത ശേഷം റെയിൽ ഗതാഗതം ഉടനടി പുനരാരംഭിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.